ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു രശ്മീസ് കറി വേൾഡ്. ഇന്ന് നമ്മുടെ വീഡിയോ നോൺ സ്റ്റിക് പാത്രത്തിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ നമ്മൾ പുതുതായി വാങ്ങുന്ന ഒരു നോൺ സ്റ്റിക് പാത്രം എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ എത്ര നല്ല ബ്രാൻഡിൻ്റെ നോൺ സ്റ്റിക് പാത്രങ്ങൾ വാങ്ങിയാലും ഒട്ടുമിക്ക ആളുകളുടെയും ഒരു പ്രശ്നമാണ്, ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റാറില്ല. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക് പാത്രങ്ങൾ നമുക്ക് വർഷങ്ങളോളം ഒട്ടും തന്നെ കേടുകൂടാതെ ഒരു പോറൽ പോലും വീഴാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നോൺ സ്റ്റിക് പാത്രമെങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലേ. പക്ഷേ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു പാത്രത്തിൻ്റെ കെയറിങ്ങിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഗ്യാസ് ബർണറിൽ വെക്കുമ്പോൾ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മുതൽ നമ്മൾ വാഷ് ചെയ്ത് സൂക്ഷിക്കുന്നത് വരെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം കാലം നമുക്ക് ഈ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോറൽ പോലും ഏക്കാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു നോൺ സ്റ്റിക് പാത്രം വാങ്ങിയാൽ എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ എത്ര പേര് ഒരു നോൺ സ്റ്റിക് പാത്രം വാങ്ങിയ ടൈമിൽ സീസണിങ് ചെയ്തെടുക്കാറുണ്ട്? സാധാരണ നമ്മൾ മൺപാത്രങ്ങളായാലും അതുപോലെ തന്നെ കാസ്റ്റേൻ്റെ പാത്രങ്ങളായാലും വാങ്ങുന്ന ടൈമിൽ സീസണിങ് ചെയ്തെടുക്കാറുണ്ടല്ലേ. അതുപോലെ നമുക്ക് നോൺ സ്റ്റിക് പാത്രങ്ങളും സീസണിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ അധികം കാലം കേടാകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. ഇതിന് വേണ്ടി നമുക്ക് പുട്ടുപൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ നമ്മുടെ വീട്ടിലുള്ള ഏത് അരിപ്പൊടിയായാലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പാത്രം കുറച്ച് വലുതാണ്, കടായി പോലത്തുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമായാലും ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ സാധാരണ നോൺ സ്റ്റിക് പാത്രങ്ങൾ വാങ്ങുന്ന ടൈമിൽ സീസണിങ് ചെയ്തെടുക്കാറുള്ളത്. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ സീസണിങ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു പാത്രം നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിനുശേഷം നമ്മൾ ഈ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് ഈ അരിപ്പൊടിക്ക് പകരം കഞ്ഞവെള്ളമായാലും ഈ ഒരു രീതിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളത്. ദേ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്ത വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വരണം. വെള്ളമായാലും കഞ്ഞിവെള്ളമായാലും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ഇതേ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രത്തോളം ക്ലിയറായിട്ട് മനസ്സിലാകുന്നു എന്നെനിക്കറിയില്ല. ഈ ഒരു വെള്ളം തിളപ്പിക്കുന്ന ടൈമിൽ അതിൻ്റെ സൈഡിലൊക്കെ നല്ലതുപോലെ തന്നെ അഴുക്കും പൊടികളും ഒക്കെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ സീസണിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരിക്കലും നമ്മൾ ആ ഒരു ബർണറിൻ്റെ മുകളിൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ വെക്കരുത്. ഒന്നുകിൽ ബർണർ മാറ്റി വെക്കണം, അതല്ലാന്നെങ്കിൽ ഇതുപോലെ തന്നെ കിച്ചൺ കൗണ്ടറിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തണുപ്പിക്കാനായിട്ട് വെക്കാവൂ. ഇതിപ്പം നമ്മുടെ നോൺ സ്റ്റിക് പാത്രം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ സീസണിങ്ങിൻ്റെ ടൈമിൽ മാത്രമല്ല എപ്പം കുക്ക് ചെയ്യാനെടുത്താലും നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കിച്ചൺ സിങ്കിലേക്ക് മാറ്റി ക്ലീൻ ചെയ്യാവൂ. ചിലരൊക്കെ ഡയറക്റ്റ്ലി തന്നെ നമ്മൾ കിച്ചൺ സിങ്കിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്ലീനിങ് ചെയ്തെടുക്കാം. ഞാൻ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഒരിക്കലും ഡിഷ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറില്ല. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് കടലമാവാണ്. കടലമാവ് ഉപയോഗിച്ചാണ് ഞാൻ എപ്പോഴും നോൺ സ്റ്റിക് പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. നോൺ സ്റ്റിക് പാത്രങ്ങൾ മാത്രമല്ല മൺപാത്രങ്ങളും ഞാൻ കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഒരിക്കലും സ്റ്റീലിൻ്റെയോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒന്നും സ്ക്രബ്ബറുകൾ നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കരുത്. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീസണിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത നോൺ സ്റ്റിക് പാത്രത്തിലെ വെള്ളത്തിൻ്റെ അംശം ഒന്നുകിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർക്ക് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടവൽ ഉപയോഗിച്ചിട്ടായാലും നല്ലതുപോലെ ഒന്ന് തുടച്ച് കളയാം. അതിനുശേഷമാണ് നമ്മൾ 2ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്.
രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സീസണിങ്ങിൻ്റെ ടൈമിൽ മാത്രം ഇങ്ങനെ ഓയിൽ തേച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സീസണിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ അടുത്ത ടൈമിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാലം നിങ്ങളുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരു പോറൽ പോലും ഏക്കാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കണ്ടവരിൽ എത്ര പേരാണ് ഈ ഒരു രീതിയിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സീസണിങ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നു എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഒരു രീതിയിൽ നമ്മൾ സീസണിങ് ചെയ്തെടുത്താൽ മാത്രം പോരാ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങുന്ന ടൈമിൽ അത്യാവശ്യം കട്ടിയുള്ളത് നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ നല്ല ബ്രാൻഡിൻ്റെ ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളും വാങ്ങാനായിട്ട് ശ്രമിക്കണം. അടുത്ത കാര്യം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഒരിക്കലും സ്റ്റീലിൻ്റെയോ മറ്റേതെങ്കിലും മെറ്റലിൻ്റെയോ സ്പൂണോ സ്പാച്ചിലയോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. എപ്പോഴും നമ്മൾ തടി കൊണ്ടുള്ള സ്പാച്ചിലകൾ മാത്രം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. മിക്കപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തടി കൊണ്ടുള്ള സ്പാച്ചിലകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അത് മാത്രമേ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഉപയോഗിക്കാവൂ. അടുത്ത ടിപ്പ് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എപ്പോഴും ദേ ഈ ഒരു രീതിയിൽ കമഴ്ത്തി വെച്ച് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അതിന് മുകളിൽ വേണം അടുത്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഈ ഒരു രീതിയിൽ കമഴ്ത്തി വെക്കാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലാസ് ലിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടച്ചും വെക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സ്റ്റോർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കും. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പെട്ടെന്ന് തന്നെ പോറൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു രീതിയിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വെക്കരുത്. ഇനി ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. നമ്മുടെ കിച്ചണിൽ നമുക്ക് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. അടുത്ത ടിപ്പ് വന്നിട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനായിട്ട് എപ്പോഴും നമ്മൾ ദേ ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വേണം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും സ്റ്റീലിൻ്റെയോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ ചകിരി പോലുള്ളവയൊക്കെയൊന്നും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാവൂ. ഒപ്പം തന്നെ ഡിഷ് വാഷിന് പകരം നമുക്ക് കടലമാവ് ഉപയോഗിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഓരോ പ്രാവശ്യവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഒരിക്കലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകിയെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിമിലേക്ക് വെക്കരുത്. അതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു കിച്ചൺ ടവലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് അതിനുള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ ഒന്ന് തുടച്ച് കളയണം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലായാലും അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുക്കിംഗ് ഓയിലാണ് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഫ്ലെയിമിലേക്ക് വെക്കരുത്. അതിനുള്ളിൽ ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിമിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഇതുപോലെ ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാവുന്നതാണ്. ഇത് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്, എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിമിലേക്ക് വെക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഓയിലോ ബട്ടറോ എന്തെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കാറുള്ളൂ. ഇനി നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എപ്പോഴും ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം എന്തും തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കുക്ക് ചെയ്യാവൂ എന്നുള്ളത്. ഒരിക്കലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം ഹൈയിലാക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് തന്നെ പോകാൻ ഒരു കാരണമാകും. അപ്പോൾ എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ എന്ത് തന്നെ കുക്ക് ചെയ്താലും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ എന്ത് തന്നെ കുക്ക് ചെയ്താലും കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അത് സെർവിങ് ബൗളിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്ത സാധനം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ തന്നെ സ്റ്റോർ ചെയ്യരുത്.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നോൺ സ്റ്റിക് പാത്രങ്ങളിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പാത്രം നമ്മൾ കുക്ക് ചെയ്ത ബർണറിന് മുകളിൽ വെക്കരുത്. ഒന്നുകിൽ ഇത് ഇതുപോലെ കിച്ചൺ കൗണ്ടറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാം. അതല്ലാതെ ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്ത നോൺ സ്റ്റിക് പാത്രങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കിച്ചൺ സിങ്കിലേക്ക് വെച്ചിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക് പാത്രങ്ങളിലെ കോട്ടിങ് പെട്ടെന്ന് തന്നെ ഇളകിപ്പോകാൻ അതൊരു കാരണമാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാറുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുമാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടെ തന്നെ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷൻ വഴി കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.